بسم الله الرحمن الرحيم. ആശുറ ദിനത്തിലെ പ്രത്യേക മജ്‌ലിസും കഴിഞ്ഞ് പള്ളിയിൽ നിന്നും അതിയ്യത്ത് ബിനു ഖലഫ് റളിയല്ലാഹു അൻഹു പുറത്തേക്കിറങ്ങി. പെട്ടെന്നൊരു സ്ത്രീ മുമ്പിലേക്ക് നടന്നു വന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ മടക്കി അയക്കരുത്. ഈ മക്കൾക്ക് വാപ്പയില്ല. ഇവർക്ക് ഭക്ഷണം നൽകാൻ എൻ്റെ അടുക്കൽ ഒന്നുമില്ല. നിവൃത്തികേടുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ യാചിക്കുന്നത് എൻ്റെ പതിവല്ല. ഞാനൊരു സയ്യിദത്താണ്. നിറഞ്ഞ കണ്ണുകളോടെ ഇത്രയും ആ ബീവി പറഞ്ഞൊപ്പിച്ചു. പണക്കാരനായിരുന്നെങ്കിലും പിന്നീട് ദരിദ്രനായി തീർന്ന വ്യക്തിയാണ് മഹാനവർകൾ. ഞാൻ എന്ത് ചെയ്യും റബ്ബേ? ഇവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ആകെ ഉടുത്തിരുന്ന വസ്ത്രം മാത്രമാണല്ലോ ഉള്ളത്. അദ്ദേഹം മനസ്സിൽ പറയാൻ തുടങ്ങി, ആകെയുള്ള ഈ വസ്ത്രം ഊരി നൽകിയാൽ ഞാൻ നഗ്നനാകും. ഇവർക്ക് ഇത് നൽകിയില്ലെങ്കിൽ എന്റെ പേരമക്കൾ വന്ന് ചോദിച്ചിട്ട് നീ എന്താണ് നൽകാത്തത് എന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ആകെ വിഷമത്തിലായി. അദ്ദേഹത്തിന്റെ കണ്ണും കൽബും വേദന കൊണ്ട് നിറഞ്ഞു. അവസാനം അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം വീട്ടിലേക്ക് വരിക, കയ്യിലുള്ളത് എന്തെങ്കിലും തരാം. അങ്ങനെ ബീവിയും മക്കളും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, അകത്തേക്ക് കയറരുത്. അതിയ്യത്ത് ബിനു ഖലഫ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് കയറി ഇട്ടിരിക്കുന്ന വസ്ത്രമൂരി വാതിലിന്റെ വിടവിലൂടെ അവർക്ക് നൽകി. ആ സമയം നിറഞ്ഞ മനസ്സോടെ അവർ ദുആ ചെയ്തു, അള്ളാഹു നിങ്ങളെ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കട്ടെ. അവരെ സന്തോഷത്തോടെ മടക്കി അയച്ച ശേഷം പതിവ് പോലെ മഹാനവർകൾ ആരാധനകളിൽ മുഴുകി. അല്പസമയം കഴിഞ്ഞു ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കിൽ മനോഹരമായൊരു സ്വപ്നം കണ്ടു. സുന്ദരിയായൊരു സ്വർഗസ്ഥ സ്ത്രീ തന്റെ മുമ്പിൽ ഒരു ആപ്പിളുമായി വരുന്നതും അതിന്റെ സുഗന്ധം ഭൂലോകമാകെ അടിച്ചു വീശുന്നതും ഇതെല്ലാം കണ്ട് അതിശയിച്ച് അതിയ്യത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല. ഞാൻ ആശുറ ആണ്, സ്വർഗത്തിലെ നിങ്ങളുടെ ഇണയാണെന്ന് മറുപടി പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം തിടുക്കത്തോടെ ചോദിച്ചു. നിങ്ങളൊരു പാവപ്പെട്ട സയ്യിദത്തായ സ്ത്രീയെ സന്തോഷിപ്പിച്ചില്ലേ? അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണിത്. മറുപടി കേട്ടതും മഹാനവർകൾ ഉറക്കിൽ നിന്നുണർന്നു. ശരീരമാകെ പ്രത്യേകമായൊരവസ്ഥ, വല്ലാത്ത സന്തോഷം, ചുറ്റും സുഗന്ധം. അൽഹംദുലില്ലാഹ്, റബ്ബിൽ സ്തുതികൾ അർപ്പിച്ചു. നാഥാ, ഞാൻ ഈ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ എന്നെ നിന്നിലേക്ക് മടക്കി വിളിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞതും സ്വർഗലോകത്തേക്ക് മഹാനവർകൾ യാത്രയായി. ഇർഷാദുൽ ഇബാദ് 77. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. السلام عليكم ورحمه الله وبركاته. صلى الله على محمد صلى الله